പരിശുദ്ധ കന്യകയെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മരക്ഷയും ദൈവവിളിയിലുള്ള നിലനിൽപ്പും സുരക്ഷിതമാണ്. വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ജ്വലിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. തൻ്റെ മരണത്തിനു മുമ്പ് അദ്ദേഹം ഇപ്രകാരം വെളിപ്പെടുത്തി: നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ജോൺ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ കന്യകയെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മരക്ഷയും ദൈവവെളിയിലുള്ള നിലനിൽപ്പും സുരക്ഷിതമാണ്. റോമിലെ മരിയം ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിതമായിരുന്ന 7 പള്ളികൾ സന്ദർശിക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വ്യക്തിപരമായ യാചനകൾ ഒരു കടലാസിൽ എഴുതി മാതാവിൻ്റെ പടത്തോട് പിൻ ചെയ്തു വയ്ക്കുന്ന രീതി ജോൺ അനുവർത്തിച്ചു. തൻ്റെ പഠനം കഴിഞ്ഞാൽ ആദ്യം എഴുതുന്ന പുസ്തകം മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചായിരിക്കുമെന്ന് ജോൺ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവത്തിൽ വിശ്വസിക്കുന്നു എന്ന കാര്യം ജോൺ കടലാസിൽ രക്തം കൊണ്ട് എഴുതി ഒപ്പുവച്ചിരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ മരണശേഷം കണ്ടെത്തുകയുണ്ടായി. മാതാവിൻ്റെ പ്രത്യേക പ്രേരണയാലായിരിക്കണം ഇത് സംഭവിച്ചതെന്ന് കർദിനാൾ പറയുകയുണ്ടായി. സങ്കീർത്തനങ്ങൾ 132:16 നമ്മളിങ്ങനെ വായിക്കുന്നു: അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും, അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പുവിളിക്കും. യഥാർത്ഥ മരിയ ഭക്തിയിലൂടെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.